ഹലോ ഹലോ പറഞ്ഞോളൂ. ആരാണ് സംസാരിക്കുന്നത്? രാജേഷ് എന്നാണ് പേര്. എവിടുന്നാ വിളിക്കുന്നത്? എറണാകുളം. എന്താ? എറണാകുളം. ആ ചോദിച്ചോളൂ രാജേഷ്. എറണാകുളം. ആ ചോദിച്ചോളൂ രാജേഷ്. എനിക്ക് വാഗമണ്ണിൽ ഒരേ ഏക്കർ സ്ഥലമുണ്ട്. അത് ഞാൻ അവിടെ മരങ്ങളൊക്കെ വെച്ച് കാടായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇല്ലാത്ത വൃക്ഷങ്ങൾ എനിക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ വൃക്ഷങ്ങളാണെന്ന് പറഞ്ഞാൽ? ഇല്ലാത്ത അവിടെ ഞാൻ ഇപ്പൊ ഹലോ ഉവ്വ നമ്മളുടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 40 വൃക്ഷങ്ങളുടെയും പേര് നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അതിലേതെങ്കിലും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചു തരാം. ഹലോ രാജേഷ്. എറണാകുളത്തെ സപ്ലൈ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അത് ഏത് രീതിയിലാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. കാരണം നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ആ വൃക്ഷങ്ങൾ നട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാരണം കൂടുതൽ എംഫസിസ് അതിന് കൊടുക്കുന്നത് അതൊരു അവയർനെസ് കൂടിയാണ്, നടേണ്ടതിൻ്റെ ആവശ്യകതയും മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. കാരണം ഈ സാപ്ലിംഗ്സ് ഒക്കെ തരുന്നത് ഫ്രീ ആയിട്ടാണ്. എന്താ ഒന്നുകൂടി പറയാമോ? ഹലോ മനസ്സിലായി. അതെ അതെ, അപ്പോഴേക്കേ നമുക്ക് കൂടുതൽ മരങ്ങൾ ലഭ്യമായിട്ട് വരുള്ളൂ. അപ്പൊ രാജേഷ് ചെയ്യേണ്ടത് ഇതിപ്പോ ഇവര് ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ ഫ്രീ ആയിട്ടാണ് ഈ സാപ്ലിംഗ്സ് തരികയും നടുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഇത് പൈസ ഈടാക്കുന്നില്ല അവര്. അപ്പോ ഏതൊക്കെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമ്മളുടെ 40 മരങ്ങളുടെയും പേര് അതിനകത്തുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അത്രയും മരങ്ങൾ ലഭ്യമാക്കണമെന്ന്. അത് നമുക്ക് അവിടെ എങ്ങനെ ഇമെയിൽ അല്ല, അതിനകത്ത് ഈ പ്രൊവിഷൻ നമ്മുടെ വെബ്സൈറ്റിൽ പ്രൊവിഷൻ തന്നെയുണ്ട്, ഗ്രീൻ ഗ്ലോബ് വോളണ്ടിയേഴ്സ് .org. ആ അതിൽ കയറി സൈൻ ഇൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മരങ്ങൾ അവിടെ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തിച്ചു തരാനായിട്ട് പറ്റും. മുള്ളൻചക്ക എന്ന് പറയുന്ന ആത്തി എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? സീതപ്പഴം? സീതപ്പഴം ഏതാണ്? റയർ ആയിട്ടുള്ള ഒരിതാണ്. ഏതായാലും ആ ലിസ്റ്റിൽ രാജേഷ് ആ ലിസ്റ്റില് നോക്കിക്കോളൂ. സൈറ്റിൽ കയറിയിട്ട് അതുണ്ട് സീതപ്പഴം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് എറണാകുളത്തിൽ പക്ഷേ. അപ്പൊ അത് ഒന്ന് നോക്കിക്കോളൂ, സൈറ്റിൽ നോക്കിയിട്ട് ഞാൻ ഓർഡർ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് രാജേഷ്. ഇപ്പം പലരും എന്താ പറയാ ഈ എന്തൂസിയാസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എന്തൂസിയാസം ഉണ്ട്, പക്ഷെ അവർ എങ്ങനെ ഇത് ചെയ്യണം പലർക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാവാത്തത് എങ്ങനെയാണ്, അതായത് നിങ്ങളുടെ ആ സാപ്ലിംഗ്സിന്റെ ഇത് വരുന്ന വഴി ഒന്നും കൂടി ഒന്ന് ബിജിത്ത് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നമ്മൾ ആവശ്യപ്പെടുന്നു, നമ്മൾ നേരത്തെ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർ നമുക്ക് അത്രയും വൃക്ഷങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അത്രയും വൃക്ഷങ്ങളാണ് നമ്മൾ ഈ പബ്ലിക്കിന് എത്തിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ്, 100% ഫ്രീ ആയിട്ടാണ്. ഒരു തരത്തിലുള്ള ഇനി രജിസ്ട്രേഷന് പോലും, രജിസ്ട്രേഷൻ ആയാൽ പോലും ഒരു തരത്തിലുള്ള വൃക്ഷം നടുന്നതിനോ അല്ലെങ്കിൽ വൃക്ഷ തൈകൾ കൊടുക്കുന്നതിനോ ഒന്നും ഒരു തരത്തിലും, അത് ഞാൻ എംഫസിസ് കൊടുക്കുന്നത് മറ്റൊന്നുകൊണ്ടും അല്ല, ഒരു പക്ഷേ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഫ്രീ ആയി കൊടുക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. ഇതിൽ ഒരു തരത്തിലുള്ള ഈ യഥാർത്ഥത്തിൽ ആ എൻഡ് യൂസർ അല്ലെങ്കിൽ എന്താണ് പറയുക, ഈ നടുന്നയാളിനോ അല്ലെങ്കിൽ ആരുടെ ഒരു വസ്തുവിലാണോ ഇത് നടുന്നത്, അവർക്ക് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക ബാധ്യത ഇതിനകത്തൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ ഇത് മരം നടണം അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ എൻവയോൺമെന്റിനെ നന്നായി പുഷ്ടിപ്പെടുത്തണം അല്ലെങ്കിൽ ഓക്സിജന്റെ സപ്ലൈ കൂട്ടണം എന്നതുകൊണ്ട് മാത്രം. അതായത് വനം ഇനി റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. പകരം നമ്മളുടെ നാട്ടിൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് ലോക്കൽ ഫോറസ്ട്രേഷൻ, അതാണ് അതിന്റെ രീതി. അതായത് നാട്ടിൽ തന്നെ വനവൽക്കരണം നടത്തുക എന്നുള്ളത് മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്, അത് റിയലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. കാരണം മരം നമുക്ക് അറിയാം, ഒരു 30 മുമ്പ് കേരളത്തിലുണ്ട്, കേരളത്തിന് മാത്രം ഒരു ലോക ഒരു ചിത്രം എടുത്താൽ ഉണ്ടായിരുന്ന വനത്തിന്റെ 15% ഇപ്പം എന്താണ് ഫോറസ്റ്റ് അല്ലാതായി മാറിയിരിക്കുകയാണ്, കാട് നാടായി. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങൾ, ജീവിതത്തിന്റെ ആവശ്യമായിട്ട്, പിന്നെ ഒരു പരിധിവരെ പറഞ്ഞാല്
അന്നൊക്കെ ഒരു പക്ഷേ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഇത്ര ഫോറസ്റ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ വനത്തിൻ്റെ ഏരിയ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സൊക്കെ വളരെ കുറവായിരുന്നു. നമുക്കറിയാം ഒരു 20 വർഷം ഒരു 15 വർഷം മുമ്പ് വരെയൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ കള്ളത്തടി വെട്ടുക എന്നൊക്കെ പറയുന്ന കേസുകളൊക്കെ തന്നെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവയർനെസ് ജനങ്ങൾക്കുണ്ടായതിൻ്റെ ഒരു പ്രധാന ഒരു ഒരു ലക്ഷണമെന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ അടുത്തായിട്ട് അതായത് ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളുടെ എണ്ണം പോലും കുറവാണ്. ഈ കള്ളത്തടി വെട്ടുക എന്നൊക്കെ അതായത് ജനത്തിന് അവയർനെസ്സായി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം. കാരണം പണ്ട് പോലീസുകാരല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർക്ക് മാത്രമേ ഇത് പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ അവരുടെ പാർട്ട് ഓഫ് ദയർ ജോബ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഒരു മരം വെട്ടുന്നത് ആരെങ്കിലും കണ്ടാൽ വെറുതെ പോകുന്ന ഒരാളെങ്കിലും ചോദിക്കുന്നതിനാണ് വെട്ടുന്നതെന്ന്. ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ സാഹചര്യം മാറിയിട്ടുണ്ട്, അവയർനെസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രക്രിയ കൂടി അതിന്റെ ശരിയായ രീതിയിൽ നടന്നാൽ നമ്മളുടെ കേരളമല്ല ഇന്ത്യ ലോകം മുഴുവൻ ഇതിന്റെ ഒരു മീൻസ് അതിന് നല്ല ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് പോസിറ്റീവായിട്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തിയാൽ നമുക്ക് ഒരു പരിധിവരെ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, കാരണം ഈ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാർബൺ ഫുട് പ്രിന്റ് അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരേ ഒരു മാർഗമേ ഇന്ന് വരെ ജനം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ, അത് മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏകദേശം അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല സോഴ്സസിൽ കൂടെയുള്ള കാർബൺ മാത്രമല്ല ഈ നമ്മുടെ എന്താണ് ഈ അന്തരീക്ഷത്തിലുള്ള മറ്റു വാതകങ്ങളുടെ ഉൾപ്പെടെ ഏത് വാതകങ്ങളായാലും അന്തരീക്ഷത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്നതിന്റെ അളവിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് ഒറ്റ പേര് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഇതിനെ അതിനെ കുറയ്ക്കാൻ അതിനെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വരുന്നതിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, പകരം ഓക്സിജന്റെയും അല്ലെങ്കിൽ ഈ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്ന വൃക്ഷങ്ങളുടെ എണ്ണം കൂട്ടിയാൽ ഈ വരുന്ന കാർബൺ ഡയോക്സൈഡിനെ അത് അബ്സോർബ് ചെയ്യും, തിരിച്ച് ഓക്സിജൻ തിരിച്ചു വരും, റിക്കവർ ചെയ്യും. അപ്പൊ ആ ഭാഗം ഇത് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഒരു സർക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കാർബൺ ഫുട് പ്രിന്റ് ഈ കാർബൺ അല്ലെങ്കിൽ ഈ പിന്നെ അന്തരീക്ഷ മലിനീകരണത്തിന് ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാതകങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് അതിനെ സാധിക്കും.